നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. അബ്ബാസിയയിലും പരിസര പ്രദേശങ്ങളും തെരുവ് നൈശല്യം വർദ്ധിക്കുന്നതായ പരാതി. കഴിഞ്ഞ ദിവസം കെട്ടിടത്തിന്റെ പാർക്കിംഗ് സ്ഥലത്തെ വാഹനം നിർത്തി പുറത്തേക്കിറങ്ങിയാളെയും സ്കൂൾ കുട്ടികളെയും നായ്ക്കൾ ആക്രമിച്ചു. പല സ്ഥലങ്ങളിലായി നായ്ക്കൾ കറങ്ങി നടക്കുന്നതിനാൽ സ്കൂളിൽ പോകുന്ന കുട്ടികളും ജോലിക്ക് പോകുന്ന സ്ത്രീകളെയും ബുദ്ധിമുട്ട് നേരിടുന്നതായി സാമൂഹ്യ പ്രവർത്തകർ അറിയിച്ചു. ഏകീകൃത ഗൾഫ് ടൂറിസ്റ്റ് വിസ അവതരിപ്പിക്കാൻ ജി സി സി ടൂറിസം മന്ത്രിമാർക്ക് നിലപാട് വ്യക്തമാക്കിയതോടെ വൈകാതെ നിലവിൽ വരുമെന്നാണ് പ്രതീക്ഷ. ജി സി സി രാജ്യങ്ങളിലെ പൊതു ടൂറിസം വിസ നടപ്പിലാക്കിയാൽ ജി സി സി രാജ്യങ്ങൾക്ക് കൂടുതൽ ഉണർവ് കൈവരികയും പ്രവാസികൾ അടക്കമുള്ളവർക്ക് ഗുണകരമാവുകയും ചെയ്യും. ഒരു വിസയിൽ എല്ലാ പങ്കാളിത്ത രാജ്യങ്ങളിലേക്കും പ്രവേശനം സുഗമമാക്കുന്ന എൻട്രി സംവിധാനം ആരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് നേരത്തെ ബഹ്റൈൻ ടൂറിസകാര്യ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. അബുദാബിയിൽ നടന്ന ഫ്യൂച്ചർ ഹോസ്പിറ്റാലിറ്റി ഉച്ചകോടിയിൽ യു എ ഇ സാമ്പത്തികാര്യമന്ത്രിയും ഇതേ നിലപാട് സ്വീകരിച്ചിരുന്നു. മറ്റു രാജ്യങ്ങളും അനുകൂല നിലപാട് സ്വീകരിച്ചതോടെ പദ്ധതി വൈകാതെ പ്രാവർത്തികമാക്കുമെന്നാണ് പ്രതീക്ഷ. യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളിലെ ഒറ്റ വിസയിൽ യാത്ര ചെയ്യാവുന്ന ഷെങ്കൻ വിസയ്ക്ക് സമാനമാവും ജി സി സി ടൂറിസം വിസയും. കുവൈറ്റ് സിറ്റിയിലെ സ്വകാര്യ ക്ലിനിക്കിൽ ജോലി നോക്കിയിരുന്ന 19 മലയാളികളടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ മോചിതരായി. ഏറെ അനിശ്ചിതങ്ങൾക്കൊടുവിലാണ് 21 ദിവസമായി പോലീസ് കേന്ദ്രത്തിൽ കഴിഞ്ഞിരുന്ന മലയാളി നഴ്സുമാർ അടക്കമുള്ളവർ പുറത്തിറങ്ങിയത്. സെപ്റ്റംബർ 13 കുവൈറ്റ് ആഭ്യന്തര തൊഴിൽ ആരോഗ്യ മന്ത്രാലയങ്ങൾ സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് നഴ്സുമാർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരെ പിടികൂടിയത്. ഇന്ത്യക്ക് പുറമെ ഫിലിപ്പൈൻസ്, ഈജിപ്ത്, ഇറാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യ ജീവനക്കാരാണ് പിടിക്കപ്പെട്ടത്. പിടിയിലായവർ ചിലർ ലൈസൻസും യഥാർത്ഥ തൊഴിൽ വിസയും ഇല്ലാതെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെന്ന് അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ മലയാളികളടക്കമുള്ള നഴ്സുമാരുടെ മോചനം ഉടൻ ഉണ്ടാകുമെന്ന സൂചന നൽകിയിരുന്നു. കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയും സർക്കാരിന്റെയും ഇടപെടലിനെ തുടർന്ന് കൈക്കുഞ്ഞുകളുള്ളവർക്ക് അവരെ കാണാനും ജയിലിൽ മുലയൂട്ടാനും അധികൃതർ അനുമതി നൽകിയിരുന്നു. തങ്ങളുടെ മോചനത്തിനായി ശ്രമിച്ച വിദേശകാര്യ സഹമന്ത്രിക്കും ഇന്ത്യൻ എംബസിക്കും കുവൈറ്റ് ഭരണാധികാരികൾക്കും സാമൂഹ്യ പ്രവർത്തകരും നഴ്സുമാരും നന്ദി പറഞ്ഞു. സാൽമിയ മേഖലയിൽ സ്വകാര്യ സ്കൂളിന് എതിർവശം നിർത്തിയിരുന്ന സലൂൺ കാർ പൂർണ്ണമായും കത്തിനശിച്ചു. സാൽമിയ ഫയർ സെന്ററിൽ നിന്നുള്ള അഗ്നിശമന സേനകളാണ് തീയണച്ചത്. ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ടോ റേഡിയേറ്ററിൽ ആവശ്യത്തിന് വെള്ളമില്ലാതെയാണ് തീപിടുത്തമുണ്ടാകാൻ കാരണമെന്ന് കരുതപ്പെടുന്നു. ഇത്തരം സംഭവങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുന്നതിനായി വാഹനങ്ങളുടെ പതിവ് അറ്റകുറ്റപ്പണികൾ ഉറപ്പാക്കാൻ പബ്ലിക് റിലേഷൻസ് ആൻഡ് മീഡിയ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ജനറൽ ഓഫ് ഫയർ ഡിപ്പാർട്ട്മെന്റ് പൗരന്മാർക്കും താമസക്കാരോടും അഭ്യർത്ഥിച്ചു. ഈ വർഷം സാധാരണ മഴയേക്കാൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ നിരീക്ഷകൻ ഫഹദ് അൽ ഉദൈബി പറഞ്ഞു. ഈ മാസം പകുതിക്ക് ശേഷം കൂടിയ താപനില 40 ഡിഗ്രി സെൽഷ്യസിന് താഴെയാകും. ഇടക്കാല പ്രതീക്ഷകളനുസരിച്ച് കഴിഞ്ഞ സീസണിൽ ഇതേ കാലയളവിൽ പരിവർത്തന കാലയളവിൽ രാജ്യം കനത്ത മഴയ്ക്ക് സാക്ഷ്യം വഹിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. രാജ്യത്ത് നിയമലംഘകരായ 7685 പ്രവാസികളെ നാടുകടത്തിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 2 മാസത്തിനിടെയാണ് ഇത്രയധികം പ്രവാസികളെ നാടുകടത്തിയത്. താമസ കുടിയേറ്റ നിയമങ്ങൾ ലംഘിച്ചതിനാണ് ഇവരെ പിടികൂടി നാടുകടത്തിയത്. സെപ്റ്റംബറിൽ മാത്രം 3837 പേരെയാണ് നാടുകടത്തിയത്. ഇതിൽ 2272 പേർ പുരുഷന്മാരും 1565 പേർ സ്ത്രീകളുമാണ്. സ്പോൺസർമാരിൽ നിന്ന് ഒളിച്ചോടിയവരും ഇതിൽ ഉൾപ്പെടും. രാജ്യത്തെ നിയമങ്ങൾ ലംഘിച്ച 3848 പ്രവാസികളെ ഓഗസ്റ്റ് മാസത്തിൽ നാടുകടത്തിയതായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വെളിപ്പെടുത്തി. നിയമലംഘകരെ കണ്ടെത്താനുള്ള പരിശോധനകൾ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഫാഹൽ റോഡിലുണ്ടായ അപകടത്തിൽ രാജ്യത്തെ വിസിറ്റിംഗ് വിസയിലെത്തിയ ഇന്ത്യൻ പൗരന് ദാരുണ അന്ത്യം. ഇന്ന് പുലർച്ചെ ഫാഹൽ റോഡിൽ പോർച്ചുഗീസ് പൗരനായ ഡ്രൈവർ ഓടിച്ച കാറാണ് ഇന്ത്യൻ പൗരനെ ഇടിച്ചത്. ആംബുലൻസ് എത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. നരഹത്യക്ക് കേസ് രജിസ്റ്റർ ചെയ്തതായും അന്വേഷണത്തിനാവശ്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം പോർച്ചുഗീസ് പൗരനെ വിട്ടയച്ചതായും അധികൃതർ അറിയിച്ചു. നിയമലംഘകരെയും കുറ്റവാളികളെയും അറസ്റ്റ് ചെയ്യാനുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായി ഫർവാനിയ ഗവൺമെന്റിലെ വിവിധ രാജ്യക്കാരായ പ്രാദേശിക മദ്യം നിർമ്മിച്ച് വിൽപ്പന നടത്തിയ 15 പേരെയും 8 വഴിയോര കച്ചവടക്കാരെയും 36 താമസ തൊഴിൽ നിയമ ലംഘകരെയും റെസിഡൻസ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പിടികൂടി കേസെടുത്തു. ഇവർക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 18 കേടി 225 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 16 കേടി 707 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 269 രൂപ 11 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.